കൊടിയത്തൂരിൽ നിരവധി പേർക്ക് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രതാ സമിതി യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്തിന്റെയും ചെറുവാടി CHC യുടെയും ആഭിമുഖ്യത്തിലായിരുന്നു യോഗം. കൊടിയത്തൂരിൽ നിരവധി പേർക്ക് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെയും ചെറുവാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ചെറുവാടി CHCയിൽ മഞ്ഞപ്പിത്ത രോഗ പ്രതിരോധ ജാഗ്രതാ സമിതി യോഗവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയം കുട്ടിയസൻ അധ്യക്ഷയായി. ഹെൽത്ത് ഇൻസ്പെക്ടർ ജയശ്രീ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഓരോ വാർഡിലും വാർഡ് മെമ്പർമാരുടെ അധ്യക്ഷതയിൽ ആരോഗ്യ പ്രവർത്തകരും ആശാപ്രവർത്തകരും യോഗം ചേർന്ന് സന്നദ്ധ പ്രവർത്തകരെ കൂടെ ഉൾപ്പെടുത്തി സ്ക്വാഡുകൾ രൂപീകരിച്ച് ഓരോ വാർഡും വിവിധ മേഖലകളായി തിരിച്ച് ഗൃഹസന്ദർശനം നടത്തുന്നതിനും യോഗത്തിൽ തീരുമാനമെടുത്തു. വീടുകളിൽ മഞ്ഞപ്പിത്ത ബോധവൽക്കരണവും കിണറുകളുടെ ക്ലോറിനേഷനും നടത്തും. ഭക്ഷണത്തിന് മുമ്പും ശൗചാലയ ഉപയോഗത്തിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതിന് വർദ്ധിച്ച തോതിലുള്ള ബോധവൽക്കരണം നൽകും. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ശുദ്ധമല്ലാത്ത ശീതളപാനീയങ്ങളും ഐസ്ക്രീം പോലുള്ളവയും കഴിക്കുന്നതിൽ നിന്ന് കുട്ടികളെ പരമാവധി വിലക്കും. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ എന്നിവിടങ്ങളിൽ മഞ്ഞപ്പിത്ത ബോധവൽക്കരണ നോട്ടീസുകൾ നൽകും. പഞ്ചായത്തിലെ വിവിധ കോളനി പ്രദേശങ്ങളിലെ കിണറുകൾ ക്ലോറിനേഷൻ ചെയ്യുകയും കോളനി നിവാസികൾക്ക് മഞ്ഞപ്പിത്ത പ്രതിരോധത്തെപ്പറ്റി പ്രത്യേക ബോധവൽക്കരണ പരിപാടികളും നടത്തും. സ്കൂളുകളിലെ അധ്യാപകർക്ക് ബോധവൽക്കരണം നൽകുകയും കുട്ടികൾക്ക് വേണ്ട ബോധവൽക്കരണം നൽകുവാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യും. സന്നദ്ധ സംഘടനകൾ, പൊതുപ്രവർത്തകർ, കുടുംബശ്രീ, ഹരിതകർമ്മസേന എന്നിവരെ കൂടി മഞ്ഞപ്പിത്ത പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കും. ബോധവൽക്കരണം സംബന്ധിച്ച് വാഹന പ്രചാരണവും നടത്തും. ന്യൂസ് ബ്യൂറോ മുക്കം.